ഫുഡ് ടോക്ക് വിത്ത് ഷെറിനിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എളുപ്പമുള്ള ഒരു സ്റ്റാർട്ടർ ഐറ്റം ആണ് സ്കോച്ച് എഗ്സ്. ഇതിനെ സ്കോച്ച് എഗ്സ് എന്നും പറയാറുണ്ട്, ചിലർ ബേർഡ്സ് നെസ്റ്റ്ന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഒരു ടേസ്റ്റി സ്നാക്കാണ്. കട്ട്ലറ്റ് നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ, അപ്പം അതുപോലത്തെ ഒരു മിക്സാണ് ഈ സ്കോച്ച് എഗ്സിൻ്റെ മെയിൻ ബേസ്. അപ്പം പെട്ടെന്ന് നോക്കിയാലോ ഇതിൻ്റെ റെസിപ്പി. പക്ഷെ അതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ. കേരളത്തിൽ സ്കോച്ച് എഗ്സിനെ തലശ്ശേരി തേങ്ങാമുറി എന്നും പറയും. അതിൻ്റെ റെസിപ്പിയും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. സ്കോച്ച് എഗ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിലോട്ട് ആദ്യം ചേർക്കേണ്ടത് ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവോളയാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. കറിവേപ്പില ഞാനിവിടെ ചെറുതായി കുത്തി അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായി ഒന്ന് കളറ് മാറിയാൽ മതി. ഇതിലോട്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം, ഗരം മസാല, കുറച്ച് ഏലക്കാപ്പൊടി. ഇതും വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഇത് കുറച്ച് ചിക്കൻ മിൻസാണ്. ഞാൻ ചിക്കൻ കുറച്ച് ഉപ്പിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് അതിനെ മിക്സിക്കകത്തൊന്ന് ഇട്ട് അടിച്ച് ചെറുതായി മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ചിക്കൻ ഓൾറെഡി കുക്ക്ഡ് ആയത് കാരണം ഇതിന് അധികം സമയമെടുക്കത്തില്ല നമുക്ക് ഇതിൻ്റെ മിക്സ് റെഡിയാക്കാനായിട്ട്. ഇതിന് എല്ലാത്തിനെയും കൂടെ ഇനി ഒന്നിച്ചൊന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങും ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായി ഒന്ന് മാഷ് ചെയ്തു. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു കട്ട്ലറ്റ് പരുവത്തിന് വേണം നമുക്കിതിനെ ആക്കിയെടുക്കാൻ. ഇതേ, ഇത് നമ്മുടെ സ്കോച്ച് എഗ്സ് മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലിനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഏലക്കാപ്പൊടിയും കൂടെ ഒന്നും കൂടെ ഒന്ന് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം. നമ്മുടെ സ്കോച്ച് എഗ്സ് മിക്സ് ഇവിടെ ഏകദേശം റെഡിയായി. ഇതിനെ ഇനി ഒന്ന് ചെറിയ ചൂടിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. ഈ കട്ട്ലറ്റ് മിക്സിൻ്റെ അകത്തോട്ട് വേണം നമ്മൾ പുഴുങ്ങിയ മുട്ട വയ്ക്കാനായിട്ട്. ഞാനിവിടെ നമ്മുടെ നോർമൽ കോഴിമുട്ടയും അതിൻ്റെ ഒപ്പം കാടമുട്ടയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈസിൽ ഈ സ്കോച്ച് എഗ്സ് ഉണ്ടാക്കിയെടുക്കാം. കട്ട്ലറ്റ് മിക്സിൻ്റെ അകത്തോട്ട് ഇത് വെച്ച് നന്നായി ഒന്ന് റാപ്പ് ചെയ്ത് കഴിയുമ്പം ഒരു മുട്ടയ്ക്കകത്തോട്ട് ഒന്ന് കവർ ചെയ്ത് അതിനെ ബ്രെഡ് ക്രംസുകളോടെ ഒന്ന് കോട്ട് ചെയ്യണം. നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇതിനെ ഇനി ചൂട് എണ്ണയ്ക്കകത്ത് നമുക്ക് വറുത്തെടുക്കാം. കാടമുട്ട വെച്ചേക്കുന്ന സ്കോച്ച് എഗ്സ് ആണ് ചെറിയ സൈസിലിവിടെ. ഇതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇതിൻ്റെ അകമൊക്കെ എല്ലാം കുക്ക്ഡ് ആയത് കാരണം തന്നെ ആ കളർ മാറുന്നത് വരെ വറുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വറുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എണ്ണയിൽ നിന്ന് മാറ്റി ഇതിനെ സ്ലൈസ് ചെയ്ത് സെർവ് ചെയ്യാം. സ്ലൈസ് ചെയ്യുമ്പം ആ സ്കോച്ച് എഗ്സിൻ്റെ ഭംഗി നമുക്ക് നന്നായി കാണാം.